ഉഗ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ ശിവഭഗവാനെ ആരാധിക്കുന്നത് ദോഷങ്ങളാകുന്ന ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ പരിഭാവനമായ മൂലമന്ത്രമാണ് ഓം നമ ശിവായ എന്നത്. നമശിവായ മന്ത്രം നാമെല്ലാം സ്ഥിരമായി ജപിക്കുന്ന മന്ത്രമാണ്. യജുർവേദത്തിലെ ശ്രീ രുദ്രചക്ര സ്തോത്രത്തിൽ നിന്നെടുത്തിട്ടുള്ള മന്ത്രമാണിത്. 5 അക്ഷരങ്ങൾ ഉള്ളതിനാൽ പഞ്ചാക്ഷരീ മന്ത്രം എന്ന പേരിലാണ് ഈ അത്ഭുത മന്ത്രം അറിയപ്പെടുന്നത്. വേദങ്ങളുടെ അന്തസത്തയിൽ പരാമർശിക്കുന്ന പരമശിവന്റെ ഏറ്റവും പരിഭാവനവും സുപ്രസിദ്ധവുമായ നാമമാണത്രേ നമശിവായ. നാ എന്നാൽ ഭഗവാൻ തന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന ലാളിത്യത്തെയും മാ പ്രപഞ്ചത്തെയും കുറിക്കുന്നു. ശി ശിവനെ പ്രതിനിധീകരിക്കുന്നു. വാ എന്നാൽ ഭഗവാന്റെ തുറന്ന ലാളിത്യം. യാ എന്നാൽ ആത്മാവ്. ഈ 5 അക്ഷരങ്ങൾ തന്നെയാണ് പ്രപഞ്ചശക്തികളായ പഞ്ചഭൂതങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നത്. നാ എന്നാൽ ഭൂമി, മാ എന്നാൽ ജലം, ശി എന്നാൽ അഗ്നി, വാ എന്നാൽ വായു, യാ എന്നാൽ ആകാശം. മന്ത്രങ്ങളിൽ അന്തർലീനമായ ശക്തിയും അർത്ഥവും തിരിച്ചറിഞ്ഞ് ജപിച്ചാൽ ഈ മന്ത്രജപത്തിലൂടെ പൂർണ്ണ ഫലപ്രാപ്തി ഉണ്ടാകുന്നതാണ്. നമശിവായ കാലാതീതമായ മന്ത്രമാണ്. മറ്റ് പല മന്ത്രങ്ങളും സന്ധ്യാസമയങ്ങളിൽ ജപിക്കുമ്പോഴാണ് ഫലസിദ്ധി ഉണ്ടാകുന്നതെങ്കിൽ ഈ മന്ത്രം എപ്പോഴും ജപിക്കാവുന്നതാണ്. സന്ധ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസത്തിന്റെ തുടർച്ചയായ 2 ഘട്ടങ്ങൾ കൂടിച്ചേരുന്ന സമയമാണ് സന്ധ്യ. പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായാഹ്ന സന്ധ്യ എന്നിങ്ങനെ അത് 3 ആയിട്ട് അറിയപ്പെടുന്നു. മഹാമൃത്യുഞ്ജയ മന്ത്രം ഉൾപ്പെടെയുള്ള ശൈവ മന്ത്രങ്ങൾ ജപിച്ചാൽ ലഭ്യമാകുന്ന ആത്മസാക്ഷാത്കാരമാണ് കേവലം 5 അക്ഷരങ്ങളിൽ കുടികൊള്ളുന്നത്. എല്ലാവർക്കും പഞ്ചാക്ഷരി മന്ത്രത്തെക്കുറിച്ച് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.